ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പഠനവും ധ്യാനവും അനേകർക്ക് പ്രയോജനകരമാകുന്നു എന്ന് പല രീതിയിലും അറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങളെക്കുറിച്ച് വ്യക്തവും ദീർഘവുമായ വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ്. അത് കൂടുതൽ പേര് വായിക്കണം, പഠിക്കണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഈ ഒരു എപ്പിസോഡിലൂടെ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഇന്ന് 22 സങ്കീർത്തനം 11 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കുവാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, കരുത്തുള്ള ബാസാൻ കാളകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലർന്ന സിംഹം പോലെ അവർ എനിക്കെതിരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഉള്ളിൽ അതുരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളും കാലുകളും തുളച്ചു. ഈ വേദവാക്യങ്ങൾ നമ്മൾക്കൊക്കെ ധ്യാനാത്മകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെടുത്തി, ക്രൂശുമരണവുമായി ബന്ധപ്പെടുത്തി നമ്മളൊക്കെ എപ്പോഴും വായിക്കുകയും ഗാനരൂപത്തിൽ ആലപിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളാണ്. കർത്താവിൻ്റെ ക്രൂശുമരണത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സങ്കീർത്തനക്കാരനായ ദാവീദ് ആത്മദർശനത്തിൽ ഇതൊക്കെ കണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, യഹൂദന്മാരായിട്ടുള്ളവരൊക്കെ ജീവിതത്തിലെ ചില പ്രത്യേക സമയങ്ങളിൽ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾക്കുള്ള മറുപടിയായി ഇത് മനഃപ്രാർത്ഥനയായി പാട്ടായി പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു എബ്രായ ശിശു ജനിച്ചു വരുമ്പോൾ വായിക്കാനും പഠിക്കാനും ശേഷി ലഭിക്കുന്ന കാലം തൊട്ട് തന്നെ റാബിമാർ ഈ സങ്കീർത്തനം നിർബന്ധമായി ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തെ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളും നൊമ്പരങ്ങളും ആ അനുഭവങ്ങളുമൊക്കെ സങ്കീർത്തനക്കാരൻ പ്രവചന രൂപത്തിൽ പറയുന്നു. രണ്ട്, തൻ്റെ വ്യക്തിജീവിതത്തിൽ അനുഭവിച്ച നൊമ്പരങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ദാവീദ് രാജാവ് ഹൃദ്യമായി വിവരിക്കുന്നു. മൂന്ന്, ആ ഒരു മനുഷ്യൻ അവൻ്റെ വേദനയിലും നൊമ്പരത്തിലും പറഞ്ഞ കാര്യങ്ങൾ യേശുതമ്പുരാൻ തന്നെ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് ഏറ്റുപറയുന്നു. അതായത്, മനുഷ്യൻ വേദനയോടെ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനായി തീർന്ന തമ്പുരാൻ ഏറ്റുപറയുന്നു. ഇതൊക്കെ ഇതിൻ്റെ അകത്തിൽ അന്തർലീനമായിരിക്കുകയാണ്. കർത്താവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനിച്ച് ഭരിച്ച ദാവീദ് രാജാവ് അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്തവൻ, ഇശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടുവെന്ന് യെശയ്യാവിനെ പോലെയുള്ള പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചവൻ, അവൻ മനുഷ്യരൂപിയായി ഭൂമിയിൽ അവതരിച്ചു, രക്ഷയ്ക്കു വേണ്ടി ക്രൂശിലെ യാഗമായി തീർന്നു. അപ്പം കർത്താവിൻ്റെ ക്രൂശുമരണവും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വേദനാനുഭവങ്ങളും, ഇത് രണ്ടും ഇതിൻ്റെ അകത്തിലുണ്ട്. കാരണം വേദന അനുഭവിക്കുന്ന, നൊമ്പരമനുഭവിക്കുന്ന ഓരോ വ്യക്തിയും ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ, കർത്താവിൻ്റെ ക്രൂശിലെ മരണത്തിലെ ധ്യാനമായി കർത്താവ് ഏറ്റുചൊല്ലിയ വരികളായി ഇതിനെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മൾ ഈ ചിന്തയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ വേദവാക്യം വായിക്കുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേന്ന് പറഞ്ഞ ദാവീദ് രാജാവ് ആ സങ്കീർത്തനങ്ങൾ അങ്ങനെ തുടങ്ങി. രണ്ട് മൂന്ന് വാക്യം കഴിയുമ്പോഴത്തേക്ക്
ഒരു റിയലൈസേഷനിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. അതിന് ബദലായൊരു മറുപടി കൊടുക്കുന്നു. അടുത്തതായ തലമെത്തുമ്പോഴത്തേക്ക് തൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ നയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. വീണ്ടും ഒരു സമയം എത്തുമ്പോഴത്തേക്ക് അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും താൻ നൊമ്പരപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകുന്നു. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ കയറിയും ഇറങ്ങിയും വരികയാണ് ഈ സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇതിലെ ആശയങ്ങൾ കയറിയും ഇറങ്ങിയും കിടക്കുകയാണ്. ഒരു നിശ്ചിത ഭാഗത്ത് പരാതികളും പരിഭവങ്ങളും, ഒരു നിശ്ചിത ഭാഗത്ത് തിരിച്ചറിവ്, പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെയും നൊമ്പരങ്ങളൊക്കെ പറയുന്നു, ലോക പ്രമാണങ്ങളൊക്കെ പറയുന്നു. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാ പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ഒരേ മെൻറ്റാലിറ്റിയിലുള്ളവരല്ല. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച്, അവൻ നന്നായെന്ന് വിചാരിച്ച് അവന് വീണ്ടും ഒരു ബലഹീനതയും വരത്തില്ല എന്നില്ല, വന്നുകൂടായികയില്ല. കർത്താവിനോടൊപ്പം നടന്ന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേവലം ഒരു സ്ത്രീയുടെ മുൻപിൽ വെച്ച്, ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ വെച്ച് അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ടായി, സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതുപോലെ മനുഷ്യ ജീവിതത്തിലും ഇതുപോലെയാണ് കേട്ടോ. അതായത് നമ്മൾ പറയത്തില്ലയോ, പശ്ചാത്താപത്തിൻ്റെ ശുശ്രൂഷയായ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത് ഇതാ, പ്രധാനമായിട്ട് പറയുന്നത് ഇതാ, ഒരു മനുഷ്യൻ ഒരിക്കലും പാപം ചെയ്യാത്തവൻ എന്നല്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് പോലെ, നടക്കാൻ പഠിക്കുക, അവൻ വീഴും, വീട് കിടക്കുമല്ല, പിന്നെയും എഴുന്നേൽക്കും, പിന്നെയും വീണെന്നിരിക്കും. അങ്ങനെ കുറേ കഴിയുമ്പോഴാണ് പൂർണ്ണമായി നടക്കാൻ പറ്റുന്നത്, കൈകൾക്കും കാലുകൾക്കും ശരീരത്തിനുമൊക്കെ ഒരു ശക്തി വരുന്നത്. ആയതുപോലെ പ്രിയമുള്ളവരെ ഓർത്തോണം, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തോണം, ചിലപ്പം പലപ്പോഴും ചിന്തിക്കത്തില്ലേ, പലരും പരാതി പറയും, ചില സമയത്ത് പ്രാർത്ഥിക്കാനൊക്കെ വലിയ താല്പര്യമാണ്, ചിലപ്പോൾ തോന്നത്തേയില്ല. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ ഞാൻ കഴിഞ്ഞ ചെറുപ്രായത്തിലൊക്കെ എന്ത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ചിന്തിക്കും, ഞാൻ ജോലിക്കൊക്കെ പോയപ്പോൾ, വിദേശത്തൊക്കെ പോയപ്പോൾ, ഗൾഫിലൊക്കെ ആയിരുന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പം നാട്ടിൽ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സജീവമായിട്ട് നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കും, ചിലപ്പോളെ പോകത്തില്ല. മനുഷ്യ ജീവിതം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതെപ്പോഴും ഒരേ ലെവലിൽ നിൽക്കണമെന്നില്ല, കാരണം ഒരേ തരത്തിൽ പോകണമെന്നുമില്ല. ശരീരം മുഴുവനും കുഷ്ഠം പിടിപെട്ട ഒരു മനുഷ്യൻ കർത്താവിൻ്റെ പാദത്തിൽ വന്ന് വണങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത് തിരുവചനത്തിൽ. കുഷ്ഠം പിടിപെട്ടവന് ചെല്ലാൻ പറ്റത്തില്ല, അവൻ മാറിപ്പോകേണ്ടവനാണ്. പക്ഷേ ശരീരം മുഴുവനും കുഷ്ഠം നിറഞ്ഞിട്ടും അവൻ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ പോയി വീണു എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യമാണ്. കർത്താവ് അവനെ തൊട്ടു എന്നുള്ളത് അതിനപ്പുറമായ സാക്ഷ്യമാണ്. എന്നെ ആരും തൊടത്തില്ല, എന്നെ ആരും തിരിച്ചറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരുന്നിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ വീണവനെ കർത്താവ് തൊട്ടു. ഇന്നത്തെ ഒരു ആത്മീക സാക്ഷ്യം അങ്ങനെ ആയിരിക്കണം. കാരണം ഇതിങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചപ്പോൾ, ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എൻ്റെ ദൈവമാകുന്നുവെന്ന് വലിയ തിയോളജിയും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായ പ്രമാണങ്ങളും ഒക്കെ പറഞ്ഞ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഷ്ടമടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. അതൊരു വലിയ നിലവിളിയാണ്. കഷ്ടമടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. നിലവിളിയുടെ ഒരു മറ്റൊരു തലമാത കഷ്ടമടുത്തിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വലുതാണ്. സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ എന്നുള്ള സാക്ഷ്യവും വലിയൊരു ഇതാ, അനുഭവമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ വ്യർത്ഥമായ രീതിയിൽ അഭിമുഖീകരിക്കാമെന്ന് ചിന്തിക്കരുത്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കണം. കേൾക്കുന്ന പലരും കഷ്ടമടുത്തിരിക്കുന്നവരാണ്, സഹായിക്കാൻ ആരുമില്ല എന്ന് പരിതപിക്കുന്നവരാണ്, രോഗത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവരാണ്, വാർദ്ധക്യത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും മാനസിക വ്യഥകളും ഒത്തിരിയുള്ളവരാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയംഗമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ സഹോദരങ്ങളെ, ആ വേദവാക്യത്തിൻ്റെ ആഴത്തിലൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എൻ്റെ ദൈവമേ, കഷ്ടമടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, തീ കത്തി വരികയാണ്, പടർന്നു വരികയാണ്, ഓടി രക്ഷപ്പെടാൻ എങ്ങോട്ടും ഒരു മാർഗമില്ല, ചെന്ന് ചേരാനൊരു അഭയസ്ഥാനമില്ല. ആ സമയത്തും പ്രാർത്ഥിക്കേണ്ടത്, കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. അഭയം നഷ്ടപ്പെട്ടവൻ്റെ ഒരു വലിയ പ്രാർത്ഥന. അഭയം നഷ്ടപ്പെട്ടവൻ്റെ മാത്രമല്ല, അഭയം നഷ്ടപ്പെടുവാൻ പോകുന്നവൻ്റെ മുൻപിൽ ആഠ്യതയോടെയുള്ളൊരു പ്രാർത്ഥന, ശക്തമായൊരു പ്രാർത്ഥന. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ,
അതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കഷ്ടമടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ്, ദുരിതമടുത്തു വരുന്ന സമൂഹമാണ്, നിന്നോട് താല്പര്യമില്ലാത്ത സമൂഹമാണ്. കാലത്തിൻ്റെ മാറ്റങ്ങൾ കാണുമ്പോഴേ അറിയാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. കഷ്ടമടുത്തിരിക്കുകയാണ്. പ്രകൃതി സംബന്ധമായ പ്രശ്നങ്ങൾ, അതികഠിനമായ ചൂട് അല്ലെങ്കിൽ മഴ, അതികഠിനമായ പ്രതികൂലമായ അവസ്ഥകൾ, മനുഷ്യന് മനുഷ്യനിൽ വിശ്വാസമില്ലാത്ത കാലഘട്ടം, എല്ലാ മേഖലയിലും ബാധ്യതകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. ആ സമയത്ത് ആരോടടുക്കണമെന്നുള്ളതാണ് പ്രത്യേകത, ചോദ്യം. ആരോടടുത്താൽ ഇതിനെയൊക്കെ അതിജീവിക്കും? നമ്മൾ പറയത്തില്ലയോ, ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യൻ ഓടിപ്പോകും, രക്ഷപ്പെടാൻ പോകും. വയനാട്ടിൽ നമ്മുടെ ഒരു സഹോദരൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ആ മരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതായിരുന്നു. ആന ഓടി വരുമ്പോൾ ആ സാധു സഹോദരൻ ആ ഗേറ്റ് ചാടി ഓടിപ്പോകുകയാണ്. ഓടിപ്പോകുമ്പോഴും കുഞ്ഞുങ്ങളോടൊക്കെ മാറിപ്പോകാൻ പറയുന്നുമുണ്ട്. അവൻ്റെ കൂടെ ആ വീടിൻ്റെ ഗേറ്റും മതിലുമൊക്കെ തകർത്ത് ആന കൂടെ ചെന്ന് ആ സഹോദരനെ ചവിട്ടിക്കൊല്ലുകയാണ്. അപ്പം ഈ കഷ്ടവും ദുരിതങ്ങളുമൊക്കെ ഓടി വരികയാണ്. മനുഷ്യൻ പറയത്തില്ല, മനുഷ്യനെക്കുറിച്ച് പറയത്തില്ലേ, പ്രാണൻ കയ്യിലെടുത്തുകൊണ്ട് ഓടുവാന്ന് കേൾക്കത്തില്ലേ? ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ എത്രയോ തവണ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. മരണവക്രത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മളുടെ സഹോദരങ്ങളെയും കൊണ്ട് നമ്മൾ ഓടിയിട്ടില്ലയോ? അപകടത്തിൽപ്പെട്ട് കടന്നവരെയും കൊണ്ട് നമ്മൾ ഓടിയിട്ടില്ലയോ? വാരിപ്പിടിച്ച് ഓടിയിട്ടുണ്ട്, ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, പല രീതിയിൽ കഷ്ടമടുത്തിരിക്കുന്നവരാ നമ്മൾ, പല രീതിയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാ നമ്മൾ, പല രീതിയിൽ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവരാ നമ്മൾ. അപ്പോഴും നമ്മൾ ഓടി അടുക്കേണ്ടത് അടുക്കേണ്ടവൻ്റെ അടുത്തേക്ക് ഓടി എത്തണം. ഇതൊക്കെ വരുമ്പോഴും നമ്മൾ പ്രാണൻ കയ്യിലെടുത്തുകൊണ്ട് ഓടുന്നത് എങ്ങോട്ടാണെന്നുള്ളതാണ് പ്രശ്നം. നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ്റെ അടുത്തേക്കല്ല ഓടേണ്ടത്, പൈശാചികൻ്റെ അടുത്തേക്കല്ല ഓടേണ്ടത്. നമ്മുടെ മുൻപിൽ വഴുത്താരകളുണ്ട്. നമ്മൾ കഷ്ടമെടുത്തു, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടുകയാണ്, അല്ലെങ്കിൽ നമ്മളെ അതിജീവിക്കുന്ന പ്രതിസന്ധികളാകുന്ന വന്യമൃഗങ്ങളുടെ മുൻപിൽ നിന്ന് നമ്മൾ ഓടുകയാണ്. എങ്ങോട്ടാണ് ദൈവമേ ഓടേണ്ടത്? നമ്മളെപ്പോഴും ചിന്തിക്കണം, ഒരു നിമിഷം ചിന്തിക്കണം. ഞാനും നിങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓടേണ്ടത് യഥാർത്ഥമായ മേഖലയിലല്ലെങ്കിൽ കൊല്ലുന്നവൻ്റെ കരങ്ങളിലേക്ക് എത്തപ്പെടും. നമ്മളെ കൊല്ലുവാൻ ശ്രമിക്കുന്നവൻ, നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ, നശീകരണകാരിയായിരിക്കുന്നവൻ, ആ ദുഷ്ടാത്മശക്തിയുടെ മറവിലേക്കാണ് ചിലപ്പോൾ നമ്മൾ എളുപ്പമാണെന്ന് വിചാരിച്ച് ഓടിക്കയറുന്നത്. നമ്മൾ ഒത്തിരി ഓടിക്കഴിഞ്ഞിട്ടും അവസാനം നാശകൻ്റെ കൈകളിൽ പോയി പെട്ടാൽ എന്താ പ്രയോജനം? പലപ്പോഴും പറ്റിപ്പോകുന്ന അങ്ങനെയല്ലേ? ചില സഹോദരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നില്ലേ? പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനം അവസാനിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലാണ്. കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു വിട്ട്, പഠിപ്പിച്ച്, വീടും കൂടുമൊക്കെ റെഡിയാക്കി കൊടുത്ത്, ജോലിയും കാര്യം കൂലിയുമൊക്കെ റെഡിയാക്കി ക്രമീകരിച്ചതിന് ശേഷം അവസാനം വരുമ്പോൾ നിസ്സാരമായ പ്രതിസന്ധിയിൽ തകർന്നു പോകുകയാണ്. കൊച്ചുകാട്ടിൽ തളർന്നു പോയാൽ യോർദാന്റെ വൻകാടുകളിൽ എന്ത് ചെയ്യുമെന്നുള്ള പ്രവചനവാക്യം എപ്പോഴും ഓർത്തുകൊള്ളണം. താഴ്വാരങ്ങളിൽ ഓടി തളർന്നു പോയാൽ ആ വലിയ മലകളിൽ എങ്ങനെ ഓടുമെന്നുള്ള ചോദ്യം എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, കഷ്ടമടുത്തിരിക്കിയാൽ എന്നെ വിട്ടുപോകരുതേ. അതെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, അതിജീവിക്കാൻ പറ്റുന്നില്ല, എനിക്കിരിക്കുന്നിടത്ത് ഇരിക്കാനേ പറ്റുന്നുള്ളൂ. ദൈവമേ, നീ ഒന്ന് കടന്നു വരണം, നീ ഇറങ്ങി വരണം. അതൊരു വലിയ പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മൾ അതിജീവിക്കാനുള്ള ശക്തിയൊക്കെ പോയി. മുമ്പേ നമ്മൾ പറഞ്ഞില്ല, ജീവൻ എടുത്തുകൊണ്ട് ഓടുക. നമ്മൾ അവസാനം അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് അവർ വിശ്വാസി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, കഷ്ടമടുത്തിരിക്കിയാൽ എന്നെ വിട്ടുപോകരുത്. ഞാനങ്ങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, വരുന്നത് കഷ്ടങ്ങളാണ്, വരുന്നത് ദുരിതങ്ങളാണ്, അതിവേദനകളാണ്. ഞാൻ അതിൻ്റെ നടുവിലാണെങ്കിലും നീ എനിക്ക് ചുറ്റുമൊരു ആശ്വാസക്കോട്ടയായി, ഒരു സംരക്ഷണ കവചമായി ഉണ്ടായിരുന്നാൽ മതി. അത്യുന്നതന്റെ മറവിലായിരുന്നാൽ മതി. സർവശക്തന്റെ നിഴലിൻകീഴിൽ വസിച്ചാൽ മതി. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻകീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവുമാകുന്നു എന്ന് പറയും.
നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നൽകുന്ന ഒരു വലിയ കോട്ടയുണ്ട്. പലപ്പോഴും പലരും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിയാലും എങ്ങും എത്തത്തില്ല, ചിലപ്പോൾ വിപരീതമായ തരത്തിൽ ചെന്നു കയറും. എന്നാൽ പ്രാർത്ഥനയോടിരിക്കുന്നവൻ്റെ അടുത്തേക്ക് ദൈവം തമ്പുരാൻ കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്യുന്നതൻ്റെ ഒരു മറവുണ്ടെങ്കിൽ, ഒരു കരുതലുണ്ടെങ്കിൽ, അവനടുത്തു വന്നാൽ അകലണ്ടവനൊക്കെ അകന്നു പോകും. ഇന്ന് നമ്മുടെ പ്രശ്നം, കഷ്ടങ്ങളൊക്കെ ഒത്തിരി അടുത്തു വരാൻ ഒരു കാരണം സർവശക്തനകന്നിരിക്കുകയാണ്. ആ മറവിൽ നിന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി പല മറവുകളുടെ പിന്നാലെ പോയി. ദൈവത്തേക്കാൾ വലിയ മറവുകളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ദൈവത്തേക്കാൾ വലിയ സഹായകരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മറ്റ് പലതിലും ആശ്രയം വയ്ക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മറവിലായിരിക്കുമ്പോൾ മറ്റു മറവൊന്നും നമുക്ക് പ്രശ്നമല്ല. ഈ ലോകത്തിലെല്ലാ മറവും നഷ്ടപ്പെട്ടാലും, എല്ലാം ഇല്ലാതെയായിപ്പോയാലും, എൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രതിസന്ധിയില്ല. ലോകത്തിൽ നമ്മൾക്കുള്ള അതെല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിയിലാശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിയിലാഗ്രഹിപ്പാനാരുമേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരേനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. 12:12 നമ്മൾ വായിക്കുന്നു, അനേകം കാളകൾ എന്നെ വളഞ്ഞു, കരുത്തുള്ള ബാസാൻ കാളകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലർന്ന സിംഹം പോലെ അവർ എനിക്കെതിരെ വായ് പിളർക്കുന്നു. ശ്രദ്ധേയമായ മറ്റൊരു വ്യാഖ്യാനമാണ്, അനേകം കാളകൾ എന്നെ വളഞ്ഞു, കരുത്തുള്ള ബാസാൻ കാളകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലർന്ന സിംഹം പോലെ അവർ എനിക്കെതിരെ വായ് പിളർക്കുന്നു. അതായത് പ്രതിസന്ധികളെപ്പറ്റി, വേദനകളെപ്പറ്റി, നൊമ്പരങ്ങളെപ്പറ്റി, ഭൗതികവും ആത്മീയവുമായ എതിരാളികളെപ്പറ്റി സങ്കീർത്തനക്കാരൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഒരു വലിയ സ്മരണ അതിൻ്റെ അകത്തിലുണ്ട്, വേദനയുടെ സ്മരണകളുണ്ട്. അനേകം കാളകൾ എന്നെ വളഞ്ഞു, കരുത്തുള്ള ബാസാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. കാളകളുടെ പ്രത്യേകതയുണ്ട്. ബുഫിഷയോടെ അലറുന്ന ബാസാൻ കൂറ്റന്മാരുടെ ചില പ്രത്യേകതയുണ്ട്. കരുത്തും ശക്തിയും അക്രമോത്സുകതയും കൂടിയ ജീവജാലങ്ങൾ, ഇവ ഉപദ്രവകാരികളാണ്. പറഞ്ഞാൽ കേൾക്കുന്നതല്ല. പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ലെന്ന് പറയാറുണ്ട്. ആയതുപോലെ ഈ കാളക്കൂറ്റന്മാരോട് വേദം മോതിയിട്ട് കാര്യമില്ല. അവ ശക്തരാണ്. അതിൻ്റെ അലർച്ച കാണുമ്പോൾ തന്നെ പ്രശ്നമാണ്. ചിലപ്പോൾ ചില കളറുകളൊക്കെ കാണുമ്പോൾ കാളകളും പോത്തുകളും ഒക്കെ അക്രമകാരികളാകും. ആയതുപോലെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നൊമ്പരത്തോടെ ഇരിക്കുന്ന ചിലരെ കാണുമ്പോൾ ചിലരുടെയൊക്കെ ശക്തികൾ കൂടും. ചിലപ്പോൾ നമുക്കറിയാം, ഈ കാളകളും ബാസാൻ കാളകളുമൊന്നും എപ്പോഴും അക്രമകാരികളാകണമെന്നില്ല. ചിലപ്പോൾ മുഖത്തിലായിരിക്കും, ചിലപ്പോൾ മുഖപ്പട്ടയുണ്ടാകും, ചിലപ്പോൾ തൊഴുത്തിലായിരിക്കും, മരത്തിൽ കെട്ടിയിട്ടേക്കും, അപ്പം നിശബ്ദമായിട്ടിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളില്ല ഇവ അക്രമാസക്തനാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചിലരെ കാണുമ്പോൾ, ചിലതിനെ കാണുമ്പോൾ, ചില നിറങ്ങൾ കാണുമ്പോൾ അക്രമാസക്തരാകും. നമ്മളെയൊക്കെ കാണുമ്പോൾ, നമ്മളൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും, പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഇങ്ങനെയാണ്. അക്രമാസക്തരാകുന്ന ചില സമൂഹങ്ങളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്. എന്തിനാണ് അവർ ചുറ്റിയിരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തിനാണ് എതിർക്കുന്നതെന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർക്ക് എന്താ ലാഭമെന്നും നമുക്കറിഞ്ഞുകൂടാ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നറിയാമോ? അനേകം കാളകൾ വളഞ്ഞു, കരുത്തുള്ള ബാസാൻ കാളകൾ ചുറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിരാശ മാത്രമല്ല ഉള്ളത്. നമ്മളെയൊക്കെ ചുറ്റിയിരിക്കുന്ന ചില ബാസാൻ കൂറ്റന്മാരെക്കുറിച്ചുള്ള ഒരു മുൻകൂട്ടിയുള്ള ഓർമ്മപ്പെടുത്തല. ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ദൈവത്തിൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാകും.
ഒന്നും ചെയ്തില്ലെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും കാളകൾ അലറി വരും. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ചിലരുടെ മണം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല കാളകൾക്ക്, മൃഗജാലങ്ങൾക്ക്. ചില നിറങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഈ നിറങ്ങളും മണവും ഒക്കെ ഇഷ്ടപ്പെടാതിരിക്കുന്നതിന് നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ യാദൃച്ഛികമായൊരു വസ്ത്രം ധരിച്ചു. നമ്മൾ പോകുന്ന വഴിയിൽ കാളയോ മൃഗങ്ങളോ ബാസാൻ കുറ്റന്മാരോ ഉണ്ടെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളൊരു സ്പ്രേ അടിച്ചു. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്പ്രേ ആയിരിക്കും, ചിലപ്പോൾ ചില മൃഗജാലങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മളുടെ രൂപം അങ്ങനെയായിപ്പോയി, സൗന്ദര്യം കാണത്തില്ല, അല്ലെങ്കിൽ ഒരു മൃഗജാലത്തിന് പോലും അടുക്കാനുള്ള താല്പര്യം കാണത്തില്ല. നമ്മൾ പിഴച്ചതല്ല, നമ്മൾ പറയത്തില്ലയോ ഞാൻ എന്ത് പിഴച്ചും ചോദിക്കത്തില്ലയോ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകും, കാളകളുടെയും ബാസാൻ കൂട്ടന്മാരുടെയും ഒക്കെ ഇടയിലൂടെ കടന്നു പോകും. എപ്പോഴും ഓർത്തോണം, കാളകളും ബാസാൻ കൂറ്റന്മാരും ഭുഭിഷ്യയോടെ അലർന്നുവെങ്കിലും ചാടിക്കടിക്കാൻ നിൽക്കുന്നുവെങ്കിലും ഒരു കാര്യം ചിന്തിച്ചോണം, അതിനപ്പുറമായ ചില കാര്യങ്ങളുണ്ട്. നമ്മെ തകർക്കുന്നു എന്ന് മാത്രമല്ല, ഈ കാളകളും ബാസാൻ കൂറ്റന്മാരുമൊക്കെ അറിവിനായിട്ട് വച്ചേക്കുന്നത് ഭക്ഷണമാകേണ്ടതാ. അറവുകാരൻ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകും. ഇതിനെയൊക്കെ കഠിനമായ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി വച്ചേക്കുന്നത്. ഒരുപക്ഷെ ഈ കഠിനമായ പണി ചെയ്യിപ്പിച്ചും ഉപദ്രവങ്ങളൊക്കെ ഏറ്റുവാങ്ങിയുമായിരിക്കാം ഇവയൊക്കെ ഭുഫിഷയോടെ അലറുന്നത്, എല്ലാവരോടും അങ്ങ് പ്രതികൂല സാഹചര്യത്തോടായത്. ചില കാളന്മാരുടെയൊക്കെ പ്രത്യേകത അതാ പ്രിയമുള്ളവരെ, അതിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേകമായ അത്രയും ഉപദ്രവങ്ങളും ഏറ്റു വണ്ടിക്കാളുകളായി വലിക്കപ്പെട്ട് മുഖം വെച്ച് കഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ജനറ്റിക് ഡിസോർഡർ വന്ന് കാണാം. സാധാ ജീവജാലങ്ങളുടെ ആ ഒരു സൗമ്യതയൊക്കെ നഷ്ടപ്പെട്ട് കാണാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ തകർപ്പാൻ ഉദ്ദേശിക്കുന്ന ചില ബാസാൻ കുറ്റന്മാരെയും കാളുകളെയും കാണുമ്പോഴും ഉപദ്രവികളെ കാണുമ്പോഴും ഒരു കാര്യം ചിന്തിച്ചോണം, എൻ്റെ ദൈവമേ, അവർക്ക് നോർമലായിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡർ, ഒരു ജനറ്റിക് ഓർഡർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ഡിസോർഡറിലേക്ക് പോയിട്ടുണ്ട്. അവരത്രമാത്രം ഭുഫിഷയോടെ അലറുവാൻ തക്കവണ്ണം അവരുടെ മനസ്സിൽ അതേപോലെ നൊമ്പരങ്ങളുണ്ട്, അതേപോലെ വേദനകളുണ്ട്, പ്രതികാരമുണ്ട്, അതേപോലെ അവരും അടിച്ചമർത്തപ്പെടുന്നുണ്ട്, ഏതൊക്കെയോ രീതിയിൽ അന്ധന്മാരാക്കപ്പെടുന്നുണ്ട്, ഏതൊക്കെയോ രീതിയിൽ വേദന അനുഭവിക്കുന്നുണ്ട്, ആരും അവരെ തിരിഞ്ഞു നോക്കാതെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വണ്ടിക്കാളയുടെ അനുഭവം നിങ്ങളത് നോക്കിക്കേ, മുഖത്തിൻ്റെ കീഴിലുള്ള കാളയുടെ അനുഭവം ഓർത്തേ, എന്തുമാത്രം അടി അതിന് കിട്ടും, എന്തുമാത്രം ചവിട്ട് കിട്ടും, എന്തുമാത്രം പട്ടിണി കിടക്കേണ്ട വന്നിട്ടുണ്ട് ആ കാളക്കൂറ്റന്മാർക്ക്, എത്രമാത്രം നൊമ്പരങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, എത്ര കാതങ്ങൾ പിന്മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാളന്മാരെ സ്വതന്ത്രപ്പെടുത്തുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന നൊമ്പരങ്ങൾ, അവയ്ക്കുണ്ടാകുന്ന പ്രതികാരം ആരോടൊക്കെയോ തീർക്കുകയാണവ, ആ ജീവജാലങ്ങൾ, അവ നാളെ അറക്കപ്പെടാനുമുള്ളതാണ്. അതുകൊണ്ട് ഒരു കാളക്കൂറ്റന്മാരെയും ഒരു ബാസാൻ കാളക്കൂറ്റന്മാരെയും ഓർത്ത് നമ്മൾ നൊമ്പരപ്പെടണ്ട. വേദനകളിലൂടെ വന്ന് വേദനകളിലൂടെ സഞ്ചരിക്കേണ്ടവരവരും, പക്ഷേ അവരുടെ പ്രതികാരങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ഒക്കെ നമ്മൾ ഇരയായിപ്പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളുടെ കയ്യിൽ വടിയില്ല, ചാട്ടയില്ല. വടിയും ചാട്ടയും ഇല്ലാത്തവനെ കാണുമ്പോൾ അവർ ചാടി വരും. വടിയും ചാട്ടയും കൊണ്ട് അവയെ ഒതുക്കിയവർക്ക് കൊണ്ട് പ്രതികാരം ചെയ്യാൻ പറ്റാത്തത് മൂലം സാധുക്കളായ നമുക്കെതിരെ തിരിഞ്ഞു വരും. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലും ആ ഒരു മനസ്സോടെയുള്ള മനുഷ്യർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. ആർത്തിയോടെ അലർന്ന സിംഹം പോലെ അവർ എനിക്കെതിരെ വായ് പിളർക്കുന്നു. അത് മറ്റൊരു തലമ, അതിശക്തിയോടെ നിൽക്കുന്ന ഒരു സിംഹം. ഞാൻ പറഞ്ഞു, കാളകളുടെ കാര്യം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട് വേദനകൾ സഹിച്ച ഒരു വിഭാഗം ജീവജാലങ്ങൾ അറക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, അതൊരു രീതിയിൽ അങ്ങനെയുള്ളവരുമുണ്ട്, ആ രീതിയിൽ നമുക്കെതിരാകുന്നവരുണ്ട് ആ കാരണമായിട്ട്. ഇനിയും ഇതതുമല്ല, ആർത്തിയോടെ അലർന്ന സിംഹം പോലെ അവർ എനിക്കെതിരെ വായ് പിളർക്കുന്നു. ശക്തിയുള്ള മൃഗമായ സിംഹം ആർത്തിയോടെ അലറുകയാണ്, എന്തിനെയെങ്കിലും ഇരയാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളവരുമുണ്ട്, നശിപ്പിക്കാൻ വേണ്ടി ചാടി നിൽക്കുന്നവരുമുണ്ട്, വിശന്നിരിക്കുന്നുകയാണ്. ആർത്തിയോടെ അലറുന്ന സിംഹം, വിശന്നിരിക്കുന്ന സിംഹത്തിൻ്റെ മുൻപിൽ പെട്ടാൽ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, വിശപ്പില്ലാത്ത സിംഹമാണെങ്കിൽ പ്രശ്നമില്ല, അവയൊന്നും ചെയ്യത്തില്ല. വിശപ്പുണ്ടെങ്കിലേ അവ ഇരയെ പിടിക്കത്തുള്ളൂ.
അപ്പോൾ ആർത്തിയോടെ അല്ലോ അവയ്ക്ക് വിശപ്പുണ്ട്. ഇനി മറ്റു ചിലർ, മറ്റു ചില ജനസമൂഹം, ജനപദങ്ങളുണ്ട്, അവ ചില കാര്യസാധ്യത്തിന് വേണ്ടിയാണ്, ചിലത് നടത്താൻ വേണ്ടിയാണ്. നമ്മളൊരു വെല്ലുവിളിയാണെന്ന് തോന്നിപ്പോകുകയാണ്. അവരെ നമ്മളെ ഇരയാക്കിയെങ്കിലേ അവർ വളരുമെന്ന് ചിന്തിക്കുകയാണ്. അവർ നമ്മളെ നശിപ്പിച്ചെങ്കിലേ അവർക്ക് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണ്. നമ്മളുടെ നാശം, നമ്മളുടെ വീഴ്ച അങ്ങനെയുള്ളവർക്ക് ഭക്ഷണമായി തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അടിച്ച് പരത്തി ഇല്ലാതാക്കി, കഴിവുകളെ മറച്ചു വെച്ച്, വെളിച്ചത്തെ അന്ധകാരമാക്കി, നൈർമല്യത്തെ അനീതിയാക്കി, നീതിയെ അശുദ്ധിയാക്കി മാറ്റാൻ വെമ്പുന്ന ചില വിഭാഗമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഭൂഷിയോടെ അലർന്ന കാളകളെക്കുറിച്ചും കാളക്കൂറ്റന്മാരെക്കുറിച്ചും, ആർത്തിയോടെ അലർന്ന സിംഹത്തെക്കുറിച്ചും നിങ്ങളും ഞാനും ഇന്നും നാളെയുമൊക്കെ കടന്നു പോകേണ്ട വഴുത്താരിയ. മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങി അവസാനം അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും തീർക്കാൻ ശ്രമിക്കുന്ന, നാശത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, അവരും ഇരയാകാൻ പോകുകയാണ്. ആർത്തിയോടെ അലർന്ന സിംഹം നമ്മുടെ ചൂടും ചൂരും ഏറ്റുവാങ്ങി വളർന്ന് ചോര കുടിച്ച് സ്വയം വളരാൻ ശ്രമിക്കുന്നൊരു വിഭാഗം, ഇത് രണ്ടുമുണ്ട്. അവയുടെ മുൻപിൽ പലപ്പോഴും നമ്മൾ ഞെരുങ്ങിപ്പോകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കുറുപ്രാവിനെ കൈവിടരുതേ. കാളകളുടെ മുൻപിലും ബാശാൻ കൂറ്റന്മാരുടെ മുൻപിലും ശക്തിയോടെ അലർന്ന സിംഹത്തിൻ്റെ മുൻപിലും ആർത്തി പുരണ്ട വന്യമൃഗങ്ങളുടെ മുൻപിലും എൻ്റെ ദൈവമേ, ഈ കുറുപ്രാവിനെ നീ ഇരയാക്കി കളയരുതേ. നമുക്ക് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കാം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ദൈവരൂപികളാണ്. ഇതിനൊക്കെ ഇരയാകേണ്ടവരാ, അനുഭവിക്കേണ്ടവരാ. നമ്മളിലുള്ള വെളിച്ചം കെട്ടുപോകാതെ വിശുദ്ധിയുടെ നിറവിലേക്കും നന്മയിലേക്കും പോകുവാൻ ദൈവം നമ്മിൽ ഇടപെട്ടേ പറ്റത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം. യേശുവേ, നിൻ്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. അതേ പ്രിയമുള്ളവരെ, കാളുകൾക്കിടയിലൂടെയും ബാസാൻ കൂറ്റന്മാർക്കിടയിലൂടെയും ആർത്തിപൂണ്ടലർന്ന സിംഹങ്ങൾക്കിടയിലൂടെയും യാത്ര ചെയ്യുമ്പോൾ സൗന്ദര്യധാമമായി കർത്താവിനെ കാണാം. സാത്താൻ്റെ രൂപഭാവങ്ങളോ ഭാവഹേതുക്കളോ ഓർത്ത് നിരാശപ്പെടുന്നതിനപ്പുറമായി, ഉപദ്രവിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നതിനുപരിയായി, കർത്താവിൻ്റെ മനോഹര രൂപം നമുക്ക് ശക്തിയാകട്ടെ, വെളിച്ചമാകട്ടെ, അനുഭവമാകട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.